ചിന്തു, നീ ഇങ്ങനെ ആയ പറ്റില്ല. മനസ്സിലായില്ല. നിന്റെ അമ്മ പറയുന്നല്ലോടാ, നീ ഇപ്പൊ അമ്മയുടെ സ്നേഹത്തിൽ ഒരു വാക്ക് പോലും പറയുന്നില്ല. ഓടും ഭയങ്കര ദേഷ്യാണെന്നൊക്കെ. അയ്യോ പച്ച കള്ളം, പിന്നെ എപ്പോഴും നമുക്ക് ഒരേ മൂഡാവില്ലല്ലോ. അവന്റെ ഒരു മൂഡ്. എടാ എല്ലാവരോടും സ്നേഹം വേണം, പ്രത്യേകിച്ച് നിന്റെ അമ്മയോട്. അയ്യോ ഞാനും എന്റെ അമ്മയും സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരുപോലെയാ. അതെങ്ങനെയാ? അമ്മ എന്നെ വളരെ അധികം സ്നേഹിക്കുന്നു, ഞാനും എന്നെ വളരെ അധികം സ്നേഹിക്കുന്നു, ഞങ്ങൾ ഒരേപോലെയല്ലേ. പറയൂ. അത് ശരി, നീയാള് മോശമല്ലല്ലോ. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ കണ്ടിട്ട് അവൻ ഇതൊക്കെ പഠിക്കുന്നത്. എത്ര നാളായി ഒന്ന് പുറത്തു പോയിട്ട്. ഒരു മാസം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ, ഒരു ഷോപ്പിംഗ്, അത്രയല്ലേ ഞാൻ പറയുന്നുള്ളൂ. ഓ തുടങ്ങിയല്ലോ സൗരക്കേട്, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? നിങ്ങൾ രണ്ടും തുടങ്ങിയോ, എന്നാ ഞാനങ്ങ് പോയേക്കാം. അങ്ങനെ അങ്ങ് പോവാതെ. എന്തൊക്കെ കംപ്ലൈന്റാ നിന്നെ പറ്റി ഡെയിലി കിട്ടുന്നത്? അയ്യോ എപ്പോ? ഓ അത് ശരി. അയ്യോ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളെ പഠിപ്പിച്ച ദിവാകര മാഷ് മരിച്ചുന്ന്. ഓ കഷ്ടം. ഒരു ജീവന്റെ വില ശരിക്കും കൂടുന്നു എന്ന് മനസ്സിലാക്കുന്നതേ അത് നഷ്ടപ്പെടുമ്പോഴാ. ശരിയാ, വളരെ ശരിയാ. നിനക്ക് എന്ത് മനസ്സിലായിട്ടാ? പിന്നെ മനസ്സിലാവാതെ. എന്നാൽ പറ, ജീവൻ നഷ്ടപ്പെടുമ്പോ നിനക്കറിയാവുന്ന ആരുടെ വിലയാ മരിച്ച ശേഷം കോടിയെന്ന് തോന്നിയത്? ജീവനുള്ള കോഴിക്ക് വില 100 രൂപ, 2 കഷ്ണം ചിക്കൻ തന്തൂരിക്ക് കൊടുക്കണം 200 രൂപ. അറിയോ?